നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ സമരം സംഘടിപ്പിച്ചു. മാവൂരിൽ എൻ പി അഹമ്മദും കൊടിയത്തൂരിൽ എൻ കെ അഷ്റഫും ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ ഇടത് സർക്കാർ കാര്യമായൊന്നും ചെയ്യുന്നില്ലെന്നാരോപിച്ചാണ് വിവിധ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിക്കാപ്പറമ്പിൽ കാലിക്കലവുമേന്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. പരിപാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എൻ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ വി നിയാസ്, മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹികളായ നൌഫൽ പുതുക്കുടി, എ കെ റാഫി, പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ മുനീർ കാരാളിപ്പറമ്പ്, ഷാജി എറിഞ്ഞിമാവ്, ടി പി മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. മാവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാവൂരിലാണ് കാലിക്കലവുമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി എൻ പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് ഈ കേരള സംസ്ഥാനത്ത്. കേരളീയന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചോറാണ്, അരിയാണ്. അരി എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന് ആവശ്യമുള്ളതിൻ്റെ ഏതാണ്ട് 14% മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. മറ്റു മുഴുവൻ അരിയും പുറത്തുനിന്ന് വരേണ്ടതാണ്. അനുദിനം അരിക്ക് വില കൂടുകയാണ്. യൂത്ത് ലീഗ് സെക്രട്ടറി ഒ എം നൌഷാദ്, പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ എം മുർത്താസ്, ജനറൽ സെക്രട്ടറി ഹബീബ് ചെറൂപ്പ, യൂത്ത് ലീഗ് നേതാക്കളായ മുനീർ മാവൂർ, അബൂബക്കർ സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഷൗക്കത്ത് അലി, മുനീർ ഊർക്കടവ്, പി പി ഹനീഫ, പി റഹൂഫ്, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, സി ടി വി, പ്രാദേശിക വാർത്താ.